അപ്പം ഇതിൻ്റെ എല്ലാ ഇതും ഒരു ഇതിലേക്ക് നമുക്ക് പിടിക്കണം. നല്ലോണം തിളച്ചാൽ തന്നെ ഇതിൻ്റെ എല്ലാ സത്തും നമ്മളെ ഈ ഒരു ലൈനിലേക്ക് പിടിക്കുള്ളൂ കേട്ടോ. നല്ലോണം കുറുക്കിയെടുക്കുക. ഇതിപ്പോൾ നല്ലോണം കുറുകിയിട്ടുണ്ട്, ഞാൻ ഇത്ര വെള്ളം വെച്ചിട്ടുണ്ടായിരുന്നു, അപ്പോൾ ഇത്രക്കായിട്ടുണ്ട് കേട്ടോ. ഇതൊരു തുള്ളി മതി കേട്ടോ, നമ്മളെ കഫക്കെട്ട് പെട്ടെന്ന് പമ്പ കിടക്കും. ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം എല്ലാവരും കേട്ടോ, എത്രയും പെട്ടെന്ന് കഫക്കെട്ട്, എത്ര പഴക്കം ചെന്ന ചുമ കഫക്കെട്ട് മാറാനുള്ള ഒരു ടിപ്പാണ്. അപ്പോൾ എന്നും ഓരോ ഗ്ലാസ്സുകൾ ഇത് കുടിച്ചാൽ ഏറ്റവും നല്ലതാണ് കേട്ടോ. ഒരാഴ്ച കുടിച്ചു നോക്കേണ്ടി എത്ര പഴക്കം ചെന്ന കഫക്കെട്ടും. അപ്പോൾ ഇത് കുടിക്കേണ്ടത് ഒരു നേര് ചൂടിലാണ് നമ്മൾ കുടിച്ചു കൊടുക്കേണ്ടത് കേട്ടോ. നേര് ചൂടിൽ, അധികം പൊള്ളുന്ന ചൂടിലല്ല, ഒരു നേര് ചൂടിൽ ഇത് കുടിച്ചു കൊടുത്ത് ഒരു അരമണിക്കൂർ കഴിഞ്ഞതിന് ശേഷം പിന്നെ വെള്ളം കുടിച്ചാൽ മതിയേ. അപ്പം ഇത് നമ്മളെ ശരീരത്തിൽ എല്ലായിടത്തും എത്തും ചെയ്യും. നമുക്ക് രാത്രി പനി, അതുപോലെ തന്നെ വിട്ടുമാറാത്ത ചുമ, കഫക്കെട്ട്, പിന്നെ എന്താണ് മക്കൾക്കൊക്കെ ഉണ്ടാവുന്ന ചെറിയ ചെറിയ അസ്വസ്ഥതകൾ ഒക്കെ മാറിക്കിട്ടാണ് ഏറ്റവും നല്ല ഒരു മരുന്നാണിത് കേട്ടോ. ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കും ചെയ്യാം കേട്ടോ ഇതിൻ്റെ എല്ലാ കൂട്ടും. അപ്പം തീർച്ചയായിട്ടും നിങ്ങളെല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കണം. നമ്മളെ മക്കൾക്കൊക്കെ ഒത്തിരി യൂസ്ഫുള്ളായിട്ടുള്ളൊരു വീഡിയോ ആണ്. വലിക്കുന്ന ആൾക്കാരൊക്കെ ആണെന്നുണ്ടെങ്കിൽ ചുമ അവർക്കൊക്കെ നല്ല ഒരു സൈഡ് എഫക്റ്റ് ഇല്ലാത്ത ഒരു മരുന്നാണ്, ഔഷധക്കൂട്ടാണ്. അപ്പോൾ തീർച്ചയായിട്ടും എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. താങ്ക്സ് ഫോർ വാച്ചിങ്.